കേരളത്തിനായി ആയിരക്കണക്കിന് കോടി രൂപ വിദേശത്തു നിന്നടക്കം കടം വാങ്ങുന്ന കിഫ്ബി എന്ന സ്ഥാപനത്തിന്റെ പ്രവർത്തനം ഭരണഘടനാ വിരുദ്ധമെന്ന് കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ റിപ്പോർട്ട്. കിഫ്ബി വിദേശത്തു നിന്നും പണം എത്തിക്കുന്നത് രാജ്യത്തിന്റെ സമ്പദ് വ്യവസ്ഥയെ താറുമാറാക്കും എന്ന വിധത്തിലാണ് റിപ്പോർട്ടുകളുള്ളത്. രാജ്യത്തിനകത്തു നിന്നും വിദേശത്തു നിന്നും കിഫ്ബി എടുക്കുന്ന വായ്പകൾ ഭരണഘടനാ വിരുദ്ധമാണെന്നും ഇതുവരെയുള്ള കടമെടുപ്പ് സർക്കാരിന് 3,100 കോടി രൂപയുടെ ബാധ്യത വരുത്തിയെന്നുമുള്ള കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറലിന്റെ റിപ്പോർട്ട് അതീവ ഗൗരവമുള്ളതാണ്. കേരളത്തിന് ഏറ്റവും അധികം സാമ്പത്തിക ബാധ്യതയും കടവും ഉണ്ടാക്കി വെച്ച സ്ഥാപനമാണ് കിഫ്ബി. മാത്രമല്ല, ഇടതുമുന്നണി അധികാരത്തിലെത്തിയപ്പോൾ ഒരു മലയാളിയുടെ കടം 40,000 രൂപ ആയിരുന്നത് ഇപ്പോൾ ജനിച്ചു വീഴുന്ന കുഞ്ഞിനു പോലും കടബാധ്യത 80,000 രൂപയിലേക്ക് ആയിരിക്കുന്നു. കേരളത്തിൽ ജനിച്ചു വീഴുന്ന ഓരോ കുഞ്ഞു പോലും 80,000 രൂപയുടെ കടം സ്വന്തമാക്കിയാണ് ഈ ഭൂമിയിലെത്തുന്നത്. സംസ്ഥാനത്തിന് ഇത്ര വലിയ കടക്കെണി ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് കിഫ്ബി എന്ന സ്ഥാപനമെന്നും ആരോപണമുണ്ട്. സഹസ്രകോടികൾ കടം വാങ്ങുന്നു, എന്നിട്ട് കേരളത്തിന്റെ ജനത്തിന്റെ തലയിൽ വയ്ക്കുന്നു. ഇതെല്ലാം ഭാവിയിൽ ജനം നൽകേണ്ട നികുതി ബാധ്യതയായി മാറും. ഇപ്പോൾ CAG റിപ്പോർട്ട് ഇതെല്ലാം ശരിവെക്കുകയാണ്. വായ്പയെടുത്തും സർക്കാരിൽ നിന്ന് വിഹിതം വാങ്ങിയും 5 വർഷം കൊണ്ട് 50,000 കോടി രൂപയുടെ വികസന പദ്ധതികൾ നടപ്പാക്കുകയാണ് സ്വതന്ത്ര സംവിധാനമായ കിഫ്ബിയുടെ ലക്ഷ്യം. എന്നാൽ ഈ 50,000 കോടി രൂപ, അതായത് 600,000 കോടി, എവിടെ നിന്നും കൊണ്ടുവരുന്നുവെന്ന് ആരും അന്വേഷിക്കുന്നില്ല. കേരളത്തെ തീരെഴുതി നൽകി കടക്കെണിയിലാക്കിയാണ് ഇവരിത് ചെയ്യുന്നത്. കേരളമാണ് കിഫ്ബി പണയം വയ്ക്കുന്നത്. 600,000 കോടി രൂപയുടെ കടം ഭാവിയിൽ പലിശയുമെല്ലാമായി ലക്ഷക്കണക്കിന് കോടിയായി മാറും. ഇത് രാജ്യത്തിന്റെ സമ്പദ് വ്യവസ്ഥയെ തകടം മറിക്കും, കേന്ദ്ര സംസ്ഥാന ബജറ്റുകളെ പോലും ബാധിക്കും. കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ ഓഫ് ഇന്ത്യ കണ്ടെത്തിയ ഗുരുതര തെറ്റുകൾ കേരളത്തിന് വലിയ മുന്നറിയിപ്പാണ്. ഇന്ത്യയിലെ കേന്ദ്ര സംസ്ഥാന ഭരണകൂടങ്ങളുടെ വരവ് ചിലവ് കണക്കുകൾ പരിശോധിക്കുന്നതിനും ആവശ്യമായ നിർദ്ദേശങ്ങൾ ഇക്കാര്യത്തിൽ നൽകുന്നതിനുമായി ഭരണഘടന 148 മുതൽ 151 വരെയുള്ള വകുപ്പുകൾ പ്രകാരം അധികാരപ്പെടുത്തപ്പെട്ട സ്ഥാപനമാണ് കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ ഓഫ് ഇന്ത്യ. സർക്കാരുകളുടെ വാർഷിക കണക്കുകൾ ഒത്തുനോക്കി പാർലമെന്റിൽ അതിന്റെ റിപ്പോർട്ട് സമർപ്പിക്കലാണ് ഇവരുടെ പ്രധാന ചുമതല. CAGയെ ഇംപീച്ച്മെന്റ് നടപടിയിലൂടെ മാത്രമേ പുറത്താക്കാൻ കഴിയുകയുള്ളൂ. ഇത്രമാത്രം പ്രാധാന്യവും വിശ്വാസ്യതയുമാണ് CAGക്കുള്ളത്. ലാവ്ലിൻ അടക്കമുള്ള അഴിമതികൾ കണ്ടെത്തിയത് CAG ആയിരുന്നു. കേരളത്തിന്റെ അടിസ്ഥാന സൗകര്യ വികസന രംഗത്ത് പദ്ധതികൾ നടപ്പാക്കാനായി ധനവകുപ്പിന് കീഴിൽ രൂപീകരിച്ച ബോർഡാണ് കിഫ്ബി. മുഖ്യമന്ത്രി പിണറായി വിജയനാണ് കിഫ്ബിയുടെ ചെയർമാൻ, ധനകാര്യമന്ത്രി വൈസ് ചെയർമാനും കിഫ്ബി CEO ബോർഡിന്റെ മെമ്പർ സെക്രട്ടറിയുമായിരിക്കും. സംസ്ഥാന ചീഫ് സെക്രട്ടറി ബോർഡ് അംഗമാണ്. കോർപ്പറേറ്റ് ബോർഡ് കൂടാതെ കിഫ്ബിക്ക് എക്സിക്യൂട്ടീവ് കമ്മിറ്റിയുമുണ്ട്. എക്സിക്യൂട്ടീവ് കമ്മിറ്റിയുടെ ചെയർമാൻ സംസ്ഥാന ധനമന്ത്രിയാണ്. കിഫ്ബിയുടെ ഫണ്ട് ചിലവഴിക്കുന്നതിനെതിരെ മുൻപും വിമർശനം ധാരാളം വന്നതാണ്. കേരളത്തിന്റെ സമ്പദ് വ്യവസ്ഥയിലും ഓരോ മലയാളിക്കും 10,000 കടം വരുത്തുന്നതുമായ കിഫ്ബി എന്ന സംഭവം എന്തെന്ന് പോലും ഇനിയും സാധാരണക്കാരൻ അറിയില്ല. കടം വാങ്ങി നാട് മുടിച്ച് വികസിപ്പിക്കാനാണ് കിഫ്ബി എന്ന് തന്നെ ചുരുക്കി പറയാം. നമുക്ക് ആഗ്രഹങ്ങൾക്ക് അതിരുകളില്ല. എന്നാൽ ആഗ്രഹങ്ങൾ സാധിക്കാൻ 1,000 രൂപ മാസ വരുമാനം ഇല്ലാത്ത അവസ്ഥയിൽ മാസം 100,000 രൂപ ലോൺ എടുത്താൽ എന്തായിരിക്കും അവസ്ഥ? ഇതാണിപ്പോൾ കേരളത്തിൽ നടക്കുന്നത്. വരുന്ന സർക്കാരുകൾക്കും ഭാവി തലമുറയ്ക്കും അപകടം വരുത്തുകയാണ് ചെയ്യുന്നത്. ന്യൂസ് ഡെസ്ക്, കർമാനസ്.